നമസ്കാരം. കേരളത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോഴും ഭവനരഹിതരായിട്ടുള്ളത്. സർക്കാരിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം ഭവന പദ്ധതികൾ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും അതിൽ പോലും അർഹത ലഭിക്കാതെ, അല്ലെങ്കിൽ ഈ സർക്കാർ പദ്ധതികളിൽ പോലും ഇടം ലഭിക്കാതെ ധാരാളം കുടുംബങ്ങൾ ഇപ്പോഴും ഭവനരഹിതരായിട്ടുണ്ട്. സഹജീവികളുടെയും അതുപോലെ തന്നെ അയൽവാസികളുടെയും മറ്റും സഹായം കൊണ്ട് ഒരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കുടുംബങ്ങളുമുണ്ട്. അത്തരമൊരു വാർത്തയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ പാലാമേട് ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. അവിടെ നിർധനയായ അമ്മയ്ക്കും മകൾക്കും ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീട് കിട്ടുന്ന വിചാരിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു നല്ല വീടുണ്ടാകും. പിന്നെ ഞങ്ങൾ ആദ്യം കഴിഞ്ഞത് ഒരു ഷെഡിലായിരുന്നു. അപ്പോൾ ഏറ്റവും പൊളിഞ്ഞു വിടാനായിട്ടുള്ളൊരു സാഹചര്യം ആയിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോകുന്നതായിരുന്നു. പിന്നെ സ്വാമിയുടെ ഞങ്ങൾ ഇവിടെ അമ്പലത്തിലെ സ്വാമിയായിട്ട് നല്ല പരിചയമുണ്ട്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സ്വാമി ഇങ്ങനെ പിള്ള സാറോടും അവിടുത്തെ അമ്പലത്തിലെ സ്വാമിയോടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വീട് ശരിയായത്. ഇങ്ങനെ വീട് ശരിയായി, ഇങ്ങനെ ഒരു അടിച്ചുറപ്പുള്ള വീട് കിട്ടി. അതിന് പിള്ളസാരോട് നല്ല നന്ദി പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ കോൺക്രീറ്റ് പണിക്ക് പോകും. പിന്നെ പണി കിട്ടുന്ന അങ്ങനെ കുറേ പണിക്ക് പോകും. അങ്ങനെ തന്നെ നോക്കിയത്. പിന്നെ സഹായിക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരും ബന്ധുക്കള് അച്ഛൻ്റെ ബന്ധുക്കളെ അറിയാൻ എനിക്ക് അറിയില്ല. എനിക്ക് അവർ അറിയത്ത് പോലില്ല. അമ്മയുടെ ബന്ധുക്കൾ പറഞ്ഞാൽ അമ്മയുടെ ബന്ധത്തിലുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ അറിയാം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവരെ സഹായിച്ചത് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മഞ്ചേരി ഭാസ്കരൻ പിള്ളയാണ്. സ്വാമിജിമാരുൾപ്പെടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വാക്യമാണ് എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. മാധവസേവ മാനവസേവ, വേദനപ്പെടുന്നവനെ സഹായിക്കലാണ് ഈശ്വര സേവ എന്ന് വിവേകാനന്ദ സ്വാമി വളരെ ശക്തമായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. തന്നാൽ കഴിയുന്ന സഹായം വിഷമപ്പെടുന്നവർക്ക് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മം ഈശ്വരൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്വാമിമാർ ഇവരുടെ ദയനീയ സ്ഥിതി പറഞ്ഞത് കേട്ടിട്ട് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, 10-17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകൊച്ച്, ഒരു തള്ളയിൽ വളരെ ദയനീയമായ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച പ്രാകൃതമായ ഒരു വാസസ്ഥലത്ത് കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുന്നു. നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്തായിപ്പോയി. വളരെ ദുഃഖം തോന്നി. ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെറുതെങ്കിലും തീരെ മോശമല്ലാത്ത രീതിയിൽ ഒരു ചെറിയ ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചതും ആ തീരുമാനിച്ചതിൽ എന്നെ പ്രത്യക്ഷമായി സഹായിച്ച ഒരാൾ ചേലോടുള്ള ഒരു സദാശിവൻ നായരാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എൻ്റെ വകയായിട്ട് ഇതിൻ്റെ വാതിലും ജനലും അതിൻ്റെ കട്ടളയും ജനലും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായം കൂടി ഇതിനുണ്ട്. പിന്നെ ഞങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ കളക്റ്റിംഗ് ഒരു 1.5 ലക്ഷം രൂപയും എന്നെ ഏൽപ്പിച്ചു. 6.25 ലക്ഷം രൂപ മൊത്തം ചെലവ് വന്ന ചെറിയൊരു വീടാണിത്. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതിന് ഭഗവാൻ അവസരമൊരുക്കി തന്നതിൽ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടു ഇതിനെന്നെ പ്രേരിപ്പിച്ച നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരായ ഡോക്ടർ ധർമാനന്ദ സ്വാമികൾക്കും ആത്മസ്വരൂപാനന്ദ സ്വാമിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. മഞ്ചേരി ഭാസ്കരൻ പിള്ള 1964 പാലമേട് പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിരുന്നു. 1967 സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി. പിന്നീട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂൾ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആ സ്കൂൾ വാങ്ങുകയും സ്കൂളിൻ്റെ ഉടമസ്ഥനാവുകയും
ചെയ്തു. ഈ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിരവധി സ്ഥാനമാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം, മഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, NDP കിടങ്ങൂർ വിഭാഗം ചെയർമാൻ, NSS സംരക്ഷണ സമിതി ട്രഷറർ, സമസ്ത നായർ സമാജം പ്രസിഡന്റ്, മലബാർ നായർ സമാജം രക്ഷാധികാരി എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ NSS രക്ഷാധികാരിയും എക്സിക്യൂട്ടീവ് അംഗവുമാണ്. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായ ശ്രീ വിവേകാനന്ദ വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ ശില്പി കൂടിയാണ് ശ്രീ മഞ്ചേരി ഭാസ്കരൻ പിള്ള. 50 വീടുകൾ ഇത്തരത്തിൽ നിർധനരായവർക്ക് മഞ്ചേരി ഭാസ്കരൻ പിള്ള നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. ബാരിസ്റ്റർ GP പിള്ള ഫൗണ്ടേഷൻ സമഗ്ര സംഭാവന അവാർഡ്, KR ഇലങ്കത്ത് സ്മാരക ട്രസ്റ്റ് കർമ്മശേഷി അവാർഡ്, ഇൻഡോ അറബ് എക്സലൻ്റ് അവാർഡ്, നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് എക്സലൻസി അവാർഡ്, മഹിളാ സൊസൈറ്റി അവാർഡ്, പെരിന്തൽമണ്ണ നാഷണൽ സർവീസ് സൊസൈറ്റി ഗ്രാമജ്യോതി ഗ്രാമവിദ്യാജ്യോതി അവാർഡ്, നിലമ്പൂർ SNDP യോഗം ഹൈന്ദവ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, എടക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സംരംഭകൻ അവാർഡ്, GNSS തമിഴ്നാട് സേവാസാരഥി അവാർഡ്, കരുവാരക്കുണ്ട് അരവിന്ദ വിദ്യാനികേതൻ പുരസ്കാരം, ഇങ്ങനെ എണ്ണമറ്റ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പാലേമേടിൽ ഈ നിർധന കുടുംബത്തിന് വീടൊരുങ്ങുന്നത്, ഭവനമൊരുങ്ങുന്നത്. ഒരു കുടുംബം വളരെ വിഷമത്തിലാണ് കഴിയുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച് അതിനകത്താണ് അവർ കഴിയുന്നത്. പ്ലസ് വണ്ണം പഠിക്കുന്ന കുട്ടിയാണ്, അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ബാക്കി ബന്ധുക്കളൊക്കെ പ്രാർത്ഥിക്കുന്നത് അതെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ദിവസം സ്വാമി ചോദിച്ചു പോകും. നമുക്ക് എന്തായാലും നോക്കാം പറഞ്ഞ് ഞാൻ പിള്ള സാറോട് പറഞ്ഞു പോകും. വളരെ സന്തോഷത്തോടെ നമുക്കൊന്ന് പോയി കാണാം. അങ്ങനെ സാറ് ഞങ്ങളിവിടെ ഒന്ന് കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നി. അത് ചെയ്തു കൊടുക്കാൻ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്ന് സാറാ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ശരി, ഞാൻ കണ്ടിട്ട് പോയി. സാറ് മിക്കവാറും ദിവസവും ഒന്നിലധികം തവണ എന്ന് പറയാം. എന്താ എന്താ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. രാജേട്ടനാണ് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു. സാറിനോട് എല്ലാവരും നന്ദി ഈ നാട്ടുകാരെ അറിയിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട സാറിൻ്റെ ശ്രീമതി അല്ലേ, അമ്മ എത്തിയിട്ടുണ്ട്, മകൻ അനിലേട്ടൻ എത്തിയിട്ടുണ്ട്, മക്കൾ എത്തിയിട്ടുണ്ട്, സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്, വാർഡ് മെമ്പറുണ്ട്, JP സാറുണ്ട്, ജീച്ചേട്ടനുണ്ട്, മാഷുമാരുണ്ട്, എല്ലാവരും ഉണ്ട്, അജിയുണ്ട്, എല്ലാവരും എടുത്തുള്ളവരാണ്. എല്ലാവർക്കും ഈ സന്തോഷത്തിലെ പങ്കുചേരണമെന്നും ഇവിടുത്തെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ രണ്ട് അഞ്ചോളം വീടുകൾ ഇപ്പം പണിത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലവും വീടും കൂടെ ഒരു വിതരാങ്ങനെ പത്രത്തിൽ കണ്ട് ചെയ്തതാണ്. പിന്നെ അവിടുത്തെ കാര്യം പറഞ്ഞ പഠിക്കാനിവിടെ വരുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നോട്ട് ബുക്കുകൾ എന്തിനു പറയുന്ന അമ്പലപ്പുഴക്കാരനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു പൗരസ്വീകരണം, പത്മശ്രീ പ്രിയദർശൻ ഇദ്ദേഹം ഉൾപ്പെടെ 4 അവിടെ സ്വീകരണം കൊടുത്തു. കാരണം മറക്കാൻ വയ്യാത്ത വ്യക്തിത്വത്തെ, ഇതുപോലെ ഒരു മനസ്സ് മറ്റുള്ളവർക്ക് മാതൃകയാകണം, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം അവിടുന്ന് ഞങ്ങൾ വരാൻ കാരണം തന്നെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിന് മറ്റുള്ളവർക്കൊരു പ്രേരണയാകണം. പാവപ്പെട്ടവർക്ക് വേദനിക്കുന്നവർക്ക് അവരുടെ കണ്ണീരൊപ്പാൻ വിവേകാനന്ദ സ്വാമിയോട് പറയുന്ന പോലെ തന്നെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരും ആ സുഖങ്ങളൊക്കെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വം. പലപ്പോഴും അമ്പലപ്പുഴ അടുത്ത് വന്നില്ല, അമ്പലപ്പുഴ നടന്ന വെറുതെ ഒരു ചടങ്ങിലും വന്നില്ല, നിർബന്ധിച്ച് ഞങ്ങൾ വരണം, അത് വരുന്നില്ല, നിങ്ങളങ്ങ് ചെയ്താൽ മതി, രാധാകൃഷ്ണനോട് ചെയ്താന്ന് പറഞ്ഞ് ആ ദുഃഖം ഞങ്ങളുടെ പറയും. ഇപ്പം ഇവിടെ വന്നപ്പം ഇതിൻ്റെ കൂടെ നിന്ന് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആ ദുഃഖം മാറി. ഏതായാലും ആ കിഴക്കത്തെ വീട് തുടങ്ങുമ്പോൾ ചേട്ടൻ നിർബന്ധമായി ഉണ്ടാകണം. ആ വികലാംഗൻ്റെ വീടിൻ്റെ പാലിക ചെറുപ്പത്തിൽ ചേട്ടൻ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും പേര് വന്നതിന് മഹാഭാഗ്യം.
ഇന്ന് ഏറ്റവും നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമുക്കറിയാം വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു നമ്മുടെ ശാന്ത ചേച്ചിയുടെ വീട്. വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടതിന് നമ്മുടെ ശാന്ത ചേച്ചിക്ക് ഇത്രയും നല്ലൊരു സഹായം. ശാന്ത ചേച്ചിക്ക് മാത്രമല്ല നമ്മുടെ സാറ് എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാ സേവനങ്ങളും ചെയ്തുകൊണ്ട് എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തുകൊണ്ട് സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അതുപോലെ തന്നെ നമ്മുടെ സാന്ത്വിച്ചിക്ക് ഇത്രയും നല്ലൊരു വീട് ഒരുക്കി കൊടുത്ത് കഷ്ടതയിൽ നിന്നും കുറേയൊക്കെ അവർ നമ്മുടെ കൂടെ കൈപിടിച്ച് ഉയർത്തി നമ്മുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടി സഹായിച്ച നമ്മുടെ സാറിനും അതുപോലെ തന്നെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ഈ കുടുംബത്തിൻ്റെ പാർപ്പിടം നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് നാട്ടുകാരും മറ്റ് ചില സംഘടനകളും ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടി മഞ്ചേരി ഭാസ്കരപിള്ള ഇവർക്ക് വീട് നിർമ്മിക്കാനുള്ള എല്ലാവിധ സഹായവും ചെയ്യുകയായിരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ 50-ലധികം വീടുകൾ നിർധനർക്ക് ഒരു തലചായ്ക്കാൻ ഒരിടം എന്ന ഒരു പദ്ധതി സാക്ഷാത്കരിക്കാനായി 50-ലധികം വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.